നമസ്കാരം. ഈ മാസം 8 കാശ്മീരിലെ കത്വയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയെ. 5 സൈനികരുടെ കൊലപാതകത്തിന് കാരണമായ ഭീകരാക്രമണം നടത്തിയവരെ കണ്ടെത്താനുള്ള തിരച്ചിലിലാണ് സൈന്യം. SOG, പോലീസ്, സൈന്യം തുടങ്ങിയവർ സംയുക്തമായി പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ്. ജൂലൈ 8 ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 60 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ 3 ഭീകരർക്ക് ഭക്ഷണവും താമസ സൗകര്യവും നൽകിയവരാണെന്നാണ് കരുതുന്നത്. ജൂൺ 1 മുതൽ പ്രദേശത്ത് അക്രമ സംഭവങ്ങൾ തുടർക്കഥയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കശ്മീർ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അങ്ങനെയിരിക്കെ സനാതനികളുടെ 34 നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഒരു സന്തോഷ വാർത്ത പുറത്തു വരികയാണ്. മതഭീകരർ തകർത്ത കശ്മീരിലെ ഉമാ ഭഗവതി ക്ഷേത്രം ജൂലൈ 14 ഭക്തർക്കായി തുറന്നു കൊടുക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ദക്ഷിണ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഷാങ്കസ് തഹസിലിലാണ് 100 പഴക്കമുള്ള ഉമാ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നു കൊടുക്കുക. ഉമാഭഗവതി അസ്തബൻ ട്രസ്റ്റ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഉമാദേവിയുടെ വിഗ്രഹവും അന്നേ ദിവസം ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കും. 34 ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഭക്തർക്കായി ക്ഷേത്രം തുറന്നു നൽകുന്നത്. ഇത് പ്രദേശത്തെ പ്രാദേശിക ഹിന്ദുക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. പ്രശസ്ത പുരോഹിതർ ശ്രീകോവിലിൽ ഹവനം നടത്തും. ഇന്ന് വൈകുന്നേരമാണ് ഹവനം ആരംഭിക്കുക. 1990 നശിക്കപ്പെട്ട ക്ഷേത്രം വീണ്ടെടുക്കുന്നതിനായി 10 മുൻപ് ഉമാഭഗവതി അസ്തബൻ ട്രസ്റ്റ് ആരംഭിക്കുകയും ക്ഷേത്രത്തിന്റെ നവീകരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഉമാഭഗവതി മൂർത്തി വിഗ്രഹം കൂടാതെ പഞ്ചമുഖി ഹനുമാൻ മൂർത്തി വിഗ്രഹവും സമീപത്തെ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കുമെന്ന് ട്രസ്റ്റ് അംഗങ്ങൾ പറഞ്ഞു. ജയ്പൂരിൽ നിന്നാണ് ഈ വിഗ്രഹവും എത്തിക്കുക. കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായി ഭക്തർ എത്തിയിരുന്ന പുരാതന ക്ഷേത്രമാണ് ഉമാഭഗവതി ക്ഷേത്രം. കശ്മീരി പണ്ഡിറ്റുകളുടെ ദേവതയാണ് ഉമാഭഗവതി. ഓംകാരത്തിന്റെ ആകൃതിയിലുള്ള നീരുറവകളാണ് ക്ഷേത്രത്തിലുള്ളത്. ബ്രഹ്മകുണ്ട്, വിഷ്ണുകുണ്ട്, രുദ്രകുണ്ട്, ശിവശക്തി കുണ്ട് എന്നിങ്ങനെയാണ് അവയ്ക്ക് പേരിട്ടിരിക്കുന്നത്. 1990 താഴ്വരയിൽ കലാപം പടരുകയും ഉമാദേവി ക്ഷേത്രം തകർക്കപ്പെടുകയും ചെയ്തു. മണ്ഡല വികസന ഫണ്ടിൽ നിന്ന് അന്നത്തെ MLC വിജയ് ബക്കയെ നൽകിയ 5 ലക്ഷം ഉൾപ്പെടെ 30 ലക്ഷത്തോളം ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി ട്രസ്റ്റ് ചെലവഴിച്ചതായി സംഘാടകർ പറഞ്ഞു. ഉമാഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനും സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി ഈ വർഷം ഫെബ്രുവരിയിൽ ജമ്മു കശ്മീർ സർക്കാർ 4 കോടി TPR തയ്യാറാക്കിയതായും സംഘാടകർ അറിയിച്ചു. എന്തായാലും 34 കാത്തിരിപ്പ് അവസാനിച്ചതിന്റെ സന്തോഷത്തിലാണ് ഭക്തർ ഇപ്പോൾ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Kariwattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.